ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബാംഗ്ലൂരിലേക്കാണ്. രാജേഷേട്ടൻ്റെ ചേച്ചിയുടെ മോളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമാണ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ബസ്സിനാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. രാത്രി 9 മണിക്കാണ് ഞങ്ങളുടെ ബസ്. ഞങ്ങൾ തളിപ്പുറമിൽ നിന്നാണ് ബസ്സിൽ കയറുന്നത്. അന്നത്തെ പോലെ ഉരുളാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളുടെ സീറ്റിൽ കിടന്നു. ഉണ്ണിക്കുട്ടൻ ഫോണെടുത്ത് കളിക്കുകയാണ്. മിന്നുമോള് ഇപ്പോൾ എറണാകുളത്താണ് പഠിക്കുന്നത്. മോള് ചേച്ചിയുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. മോള് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു. മോളെയും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരു 5:30 മണിയായപ്പോൾ ബാംഗ്ലൂരിലെത്തി. അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ മക്കൾ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ മിന്നുക്കുട്ടിയും ചേച്ചിയും ഒക്കെ ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ചേച്ചിയുടെ മക്കൾക്ക് കോളേജിൽ പോകേണ്ടത് കൊണ്ട് അവർ വന്നില്ല. ഞങ്ങൾ മാത്രമാണ് ഈ സമയത്ത് പുറത്തിറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇഡ്ഡലിയും പിന്നെ കുറച്ച് അപ്പമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഞാനും കഴിച്ചില്ല, ഉണ്ണിക്കുട്ടനും കഴിച്ചില്ല. അപ്പം മാത്രമേ കഴിച്ചുള്ളൂ. അതിൻ്റെ മസാല നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ മാങ്ങക്ക് 1 മാങ്ങക്ക് 200 രൂപ. ഉണ്ണിക്കുട്ടനെ കാട്ടി വെയിറ്റ് ഉണ്ടല്ലോ ഉണ്ണിക്കുട്ട. ഒരാള് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടന് രാവിലെ ഐസ്ക്രീം വേണം പോലും അല്ലേ. സോഫിന് വെക്കാൻ കഴിയില്ല. സൂപ്പർ പറയാം. വലിയ ഇതാന്നല്ല അരുൺവീരാജേ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ ഞങ്ങൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ഞാനും ഉണ്ണിക്കുട്ടനും ബിരിയാണിയും വേട്ടൻ ചോറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഞങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും മിന്നുക്കുട്ടി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിന്നുക്കുട്ടിയെ കാണുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാതവർ ഒന്ന് കാണണേ. ബാംഗ്ലൂരിൽ 3 ദിവസം താമസിക്കാൻ വേണ്ടി എടുത്ത ഫ്ലാറ്റാണിത്. ഇത് 3 ബെഡ്റൂമും ഉണ്ട്, ഹാളും അടുക്കളയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഫ്ലാറ്റാണിത്. കുറച്ച് രാത്രിയായപ്പോൾ ഞങ്ങൾ മിന്നുക്കുട്ടിയും കൊണ്ടുവന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തുമ്പോഴേക്കും ചേച്ചിയും ചേട്ടനും കൂടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി മോളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. Candidates of Bachelor of Business Administration, Bachelor of Law Honours, we present the first rank holder, Alina Annabelle A, with a CGPA of 3.69. She is also the best outgoing student and the recipient of H. Venkatesh Reddy Gold Medal. Thank you.
അങ്ങനെ പ്രോഗ്രാമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. രാത്രി തന്നെ ഞങ്ങൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. മിന്നുക്കുട്ടിയും ചേച്ചിചേട്ടനൊക്കെ രാവിലെ എറണാകുളത്തേക്കും പോകും.